ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പം നമ്മളിനി സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി മസാലക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം കിളക്കി കൊടുക്കണം. നമ്മുടെ മസാല ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കണം. ഇത് നമ്മുടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരി ഇടാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നെയ്യ് ഒഴിച്ച് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത്. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ സവാള ബ്രൗൺ ഷെയ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇതും ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചേക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റും ഷെയറും ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.